ഒരു റംബൂട്ടാൻ്റെ തൈ വാങ്ങാൻ വേണ്ടി ഒന്ന് നേഴ്സറി വരെ പോയതാട്ടോ. അപ്പത്തേനും ദേ ഇരിക്കുന്നു നമ്മുടെ സുന്ദര കുട്ടപ്പന്മാർ. എന്തു ഭംഗിയാണല്ലേ കാണാൻ. ഇതിൻ്റെ പല വെറൈറ്റി വീഡ്സും ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഞാൻ അറിയാത്തതും അതേപോലെ തന്നെ കാണാത്തതുമായ പലതരം ചെടികളുമുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങളെല്ലാവരും ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ ഇതിനകത്ത് ഒരു ചെടീനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ഒരു ചെടിയുടെ പേര് എനിക്കറിയില്ല, നിങ്ങൾക്ക് ആ ചെടിയുടെ പേര് അറിയാമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്ത് അതിൻ്റെ പേരൊന്നും അറിയിക്കണേ. നമ്മുടെ ഓണമൊക്കെ ആണല്ലേ വരുന്നത്, പക്ഷെ മഴ കാരണം ആരും പൂക്കളുള്ള ചെടികളൊന്നും കൊണ്ടുവെക്കുന്നില്ല. എങ്കിൽ പോലെ എനിക്ക് കുറച്ചൊക്കെ കിട്ടി കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ചെടി കേട്ടോ. ഇതിൻ്റെ പേരെനിക്കറിയില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ബാക്കി കുറച്ച് ചെടികളൊക്കെ ഇവിടെ ഇപ്പോൾ പൂക്കളേക്കാളും കൂടുതലും ഇലച്ചെടികളാണ് കേട്ടോ. ഇത് എവിടെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട്ടിൽ നമ്മുടെ മാനന്തവാടി അതേപോലെ തന്നെ ബത്തേരി റൂട്ടിൽ കേണിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നേഴ്സറി ഉണ്ട്, ഗാർഡൻ നേഴ്സറികളാണ്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ നമ്മുടെ നല്ല പൂക്കളുള്ള ചെടികളുമുണ്ട്. ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നമ്മുടെ പഴച്ചെടികളും ഇഷ്ടംപോലെ ഉണ്ട്. ഏകദേശം റംബൂട്ടാനൊക്കെ നന്നായിട്ട് കായ്ച്ചിട്ടുള്ള റംബൂട്ടാനുണ്ട്. ഏകദേശം 5 വർഷമായി കായൊക്കെ കിട്ടിയിട്ടുള്ള റംബൂട്ടാൻ മുതൽ ചെറിയ കുട്ടി തൈകൾ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം. ബൈ ബൈ, ടേക്ക് കെയർ.